വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും പെർഫെക്റ്റ് റെസിപ്പിയിലോട്ട് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഗോൾഡൻ വാൻചോ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് നല്ല ടേസ്റ്റാണ് അതുപോലെ തന്നെ ടു ഫ്ലേവേഡ് ആയിട്ടുള്ള ഒരു കേക്കും കൂടെയാണ് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാനും പറ്റും നല്ല സിമ്പിളായിട്ടുള്ളൊരു കേക്കാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക ഈ ഒരു കേക്കിന് നമ്മൾ രണ്ട് സ്പഞ്ച് കേക്കാണ് ഉണ്ടാക്കുന്നത് ഒന്ന് വനില സ്പഞ്ച് കേക്കും അതുപോലെ തന്നെ ചോക്ലേറ്റ് സ്പഞ്ച് കേക്കും ആണ് ഉണ്ടാക്കുന്നത് ആദ്യം തന്നെ വനില സ്പഞ്ച് കേക്കിൻ്റെ ഒരു കണക്ക് പറയാം അതിനായിട്ട് ഞാനിവിടെ അര കപ്പ് മൈദ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡും കൂടെ നമുക്ക് നന്നായിട്ട് തന്നെ ഇതുപോലെ സീവ് ചെയ്തെടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് മാറ്റി വയ്ക്കാം ഇനി ഒരു ഡ്രൈ ബൗളിലോട്ട് മൂന്ന് മുട്ട ഞാൻ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് അതിലോട്ട് ഒരു ടീസ്പൂൺ വാനില എസൻസ് ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഇത് ബീറ്റ് ചെയ്തെടുക്കാം ഇങ്ങനെ ബീറ്റ് ചെയ്തെടുക്കുന്ന സമയത്ത് തന്നെ നമുക്കിതിലോട്ട് അര കപ്പ് പഞ്ചസാര കുറേശ്ശായിട്ട് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഫ്ലഫി ആവുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കാം ഇപ്പോൾ എഗ്ഗൊക്കെ പാകത്തിന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് കാൽ കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഒരു ലോ സ്പീഡിൽ വെച്ചിട്ട് തന്നെ നമുക്കിത് ബീറ്റ് ചെയ്തെടുക്കാം എന്നിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശായിട്ട് ചേർത്ത് കൊടുക്കാം ഈ ഒരു സമയത്ത് മീറ്റർ വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണമെന്നില്ല ഇനി മീറ്റർ വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ലോ സ്പീഡിൽ വെച്ചിട്ട് വേണം കേട്ടോ മിക്സ് ചെയ്തെടുക്കാൻ ഇനി ഇതിലോട്ട് ഒരു കാൽ കപ്പും പാലൊഴിച്ച് കൊടുക്കാം പാലെടുക്കുമ്പോൾ റൂം ടെമ്പറേച്ചറുള്ള പാല് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക എന്നിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ പാകത്തിന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഏത് പാത്രത്തിലാണോ നമ്മൾ കേക്ക് റെഡിയാക്കിയെടുക്കുന്നത് ആ പാത്രത്തിലോട്ട് ഒഴിച്ച് കൊടുക്കാം അതിൻ്റെ മുന്നേ പാത്രം ഞാനൊന്ന് ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇതുപോലെ നമുക്ക് ടാപ്പ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഒരു 30 to 40 മിനിറ്റ് നമുക്കിത് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ സ്റ്റീം ചെയ്തെടുക്കാം ഇനി നമുക്ക് ചോക്ലേറ്റ് സ്പഞ്ച് റെഡിയാക്കിയെടുക്കാം അതിനായിട്ട് ഞാനിവിടെ അര കപ്പ് മൈദ എടുത്തിട്ടുണ്ട് കാൽ കപ്പ് കൊക്കോ പൗഡർ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഇത് സീവ് ചെയ്തെടുക്കാം സീവ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം ഇനി ഒരു ഡ്രൈ ബൗളിലോട്ട് മൂന്ന് മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് അതിലോട്ട് ഒരു ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ ഇത് ബീറ്റ് ചെയ്തെടുക്കാം ഇങ്ങനെ ബീറ്റ് ചെയ്തെടുക്കുന്ന സമയത്ത് തന്നെ നമുക്കിതിലോട്ട് അര കപ്പ് പഞ്ചസാര കുറേശ്ശായിട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഫ്ലഫി ആവുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കാം ഇപ്പോൾ എഗ്ഗൊക്കെ പാകത്തിന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലോട്ടൊരു കാൽ കപ്പ് ഓയിൽ ഒഴിച്ച് കൊടുക്കാം അതിനുശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലോട്ടൊരു കാൽ കപ്പ് പാലും കൂടി ഒഴിച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം ഇനി കേക്കൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം അതിനായിട്ട് കേക്ക് ടീനിൽ ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലോട്ട് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബാറ്റർ ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് തന്നെ ടാപ്പ് ചെയ്തെടുക്കാം എന്നിട്ടൊരു 30 to 40 മിനിറ്റ് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കാം അങ്ങനെ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റായിട്ട് തന്നെ കെട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ഞാനിവിടെ മൂന്നായിട്ടും ചോക്ലേറ്റ് കേക്ക് രണ്ടായിട്ടും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കാരമൽ സോസ് റെഡിയാക്കിയെടുക്കണം അതിനായിട്ടൊരു പാനിലോട്ട് അര കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് പഞ്ചസാര നന്നായിട്ട് തന്നെ മെൽട്ടായി വരുമ്പോൾ ഇതിലോട്ട് ഒരു പീസ് ബട്ടർ ചേർത്ത് കൊടുക്കാം ബട്ടർ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിട്ട് വേണം കേട്ടോ ബട്ടർ ചേർത്ത് കൊടുക്കാൻ ബട്ടർ ആ ചൂട് കിടന്ന് നന്നായിട്ട് തന്നെ മെൽട്ടായി വന്നതിന് ശേഷം മാത്രം നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്താൽ മതി ഇപ്പോൾ നന്നായിട്ട് തന്നെ ബട്ടർ മെൽട്ടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം എന്നിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മതി കേട്ടോ നമ്മളിങ്ങനെ മിക്സ് ചെയ്തെടുത്താൽ മതി അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും നന്നായിട്ട് ബട്ടറൊക്കെ നന്നായിട്ട് മെൽട്ടായി വരുമ്പോൾ ഇതിലോട്ട് നമുക്ക് അര കപ്പ് വിപ്പിംഗ് ക്രീമോ അല്ലെങ്കിൽ ഫ്രഷ് ക്രീമോ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് തന്നെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ കാരമൽ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി നമുക്ക് കേക്ക് ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം അതിനായിട്ട് ഞാനിവിടെ ഫസ്റ്റ് ലെയറായിട്ട് വനില സ്പഞ്ച് കേക്കാണ് കേട്ടോ വെച്ച് കൊടുത്തിട്ടുള്ളത് അതിൻ്റെ മുകളിലിട്ട് നന്നായിട്ട് തന്നെ ഷുഗർ സിറപ്പ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് വിപ്പിംഗ് ക്രീം ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ വിപ്പിംഗ് ക്രീം വിപ്പ് ചെയ്യുന്ന വീഡിയോ കാണിക്കുന്നില്ല കേട്ടോ വിപ്പിംഗ് ക്രീം നന്നായിട്ട് തന്നെ സെറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കാരമൽ സോസ് കുറച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം
ഇനി അതിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് നട്ട്സ് പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്ത ലെയറായിട്ട് നമുക്ക് ചോക്ലേറ്റ് സ്പഞ്ച് കേക്ക് വെച്ച് കൊടുക്കാം. അതിൻ്റെ മുകളിലായിട്ട് ഷുഗർ സിറപ്പ് ഒഴിച്ച് നന്നായിട്ട് തന്നെ വെറ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിലായിട്ട് കാരമൽ സോസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് നട്ട്സ് പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി വീണ്ടും നമുക്ക് അടുത്ത ലെയർ വെച്ച് കൊടുക്കാം. നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇനി റിപ്പീറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ ലാസ്റ്റ് ലെയർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഷുഗർ സിറപ്പ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം വിപ്പിംഗ് ക്രീം വെച്ചിട്ട് നമുക്ക് കേക്ക് മൊത്തമായിട്ട് ഒന്ന് കവർ ചെയ്തെടുക്കാം. ഇപ്പോൾ കേക്കൊക്കെ മൊത്തമായിട്ട് തന്നെ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു മണിക്കൂർ ഫ്രിഡ്ജിലൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ആ ഒരു സമയത്ത് നമുക്ക് വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് റെഡിയാക്കിയെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. അതിലോട്ട് ഒരു പീസ് ബട്ടർ ചേർത്ത് കൊടുക്കാം. അര കപ്പ് ചെറുതായിട്ട് ചൂടാക്കിയിട്ടുള്ള വിപ്പിംഗ് ക്രീമും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഞാനിതൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള കേക്കിലോട്ട് നമുക്കിത് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. കേക്ക് മൊത്തമായിട്ട് കവറാവുന്ന രീതിയിൽ തന്നെ ഇത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള കാരമൽ സോസ് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. കാരമൽ സോസ് ഒഴിക്കുമ്പോൾ നല്ല ചൂടോടെ തന്നെ ഒഴിച്ച് കൊടുക്കരുത്. അങ്ങനെ ഒഴിച്ച് കൊടുക്കുമ്പോൾ നമ്മുടെ വിപ്പിംഗ് ക്രീമൊക്കെ നന്നായിട്ട് മെൽട്ടായിട്ട് പോകും. അപ്പോൾ ചൂട് ചെറിയൊരു ചൂടിൽ മാത്രം ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇനി അതിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് പേരൽ ഡ്രോപ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് വീണ്ടും ഒരു 4 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിലൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഇപ്പോൾ 4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കേക്കൊക്കെ നന്നായിട്ട് തന്നെ സെറ്റായി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ്. അതുപോലെ തന്നെ 2 ഫ്ലേവേർഡ് ആയിട്ടുള്ള കേക്കും കൂടിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി കേക്കാണ്. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണം കൂടെ ഒന്ന് പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരെ ടേക്ക് കെയർ. ബൈ ബൈ. താങ്ക് യു.